വണ്ടി തിരിച്ച് അവിടെ പാർക്ക് ചെയ്ത് അഭിരാമി, ഹൗ ആർ യു? ഫൈൻ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇത്ര നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നല്ല, ഇതാ ടൈം. ഓ, ഹൗ ലക്കി. കാലത്ത് 10 മണി, വൈകിട്ട് 5 മണി. ആ പിന്നെ എന്റെ ഒരു പുതിയ സീരിയൽ ഇന്ന് മുതൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് കാണണം. ടി ആർ പി റേറ്റിംഗിൽ നമ്മുടെ ഫ്ലാറ്റും ഉണ്ട്. കടലോളം സ്നേഹം എന്നാണ് ടൈറ്റിൽ. രാത്രി 8:30 കാണുമല്ലോ. ചെല്ലട്ടെ. നീ ചെല്ല്, ഞാൻ വരാം. ഹോംവർക്ക് അല്ലേ, തനിച്ചൊന്ന് ട്രൈ ചെയ്തേ. അപ്പോഴേക്കും മമ്മി കാപ്പി എടുത്തിട്ട് വരാം. ഇതൊന്ന് കഴുകണോന്ന് വെച്ചാ കൈ ആകെ എണ്ണയോ. ഇനി ഒരു സെർവന്റിന്റെ വെക്കാന്ന് വെച്ചാ അതിനും കൊടുക്കണം 12,000. ഞാൻ മറന്നുപോയി നിന്റെ സാരി കാര്യം. ഓ, അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ വിളിച്ചത് വേറെ ഒന്നിനാ. എന്താ? രാത്രി കഴിക്കണേലേ, വരുമ്പോ വല്ലതും വാങ്ങി വരണം. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നു. പിങ്കിക്ക് നാളെ എക്സാമാ. അവള് യു കെ ജിയിലല്ലേ പഠിക്കുന്നത്. അതിനൊക്കെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? യു കെ ജി ആണെന്ന് വെച്ച് ഒന്നും പഠിക്കണ്ടേ? ശരി, എന്താ മേടിക്കണ്ടേ? എന്താ, എപ്പോഴും വാങ്ങിക്കാറുള്ളതൊക്കെ തന്നെ. പിന്നെ 4-5 പാക്കറ്റ് ഗ്ലൗസും, വരുന്ന വഴിക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ 1-2 പാക്കറ്റ് കെയർ ഫ്രീ വാങ്ങിക്കണം. എന്താ വി, അതും എന്നെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണോ? ഓ, ഞാൻ മറന്നതാണേ. അത് വാങ്ങിന്ന് വെച്ചാ എന്താ കുഴപ്പം? ഏയ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് പ്രശ്നമാണ്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റൂല. എല്ലാ പണിയും ബംഗാളികൾ ഏൽപ്പിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ അതും കൂടി വാഷ് ചെയ്യണ്ടേ? പാത്രം കഴുകി കഴുകി കൈ ആകെ വൃത്തികേടായി. അത് പോട്ടെ, ഇന്ന് എന്താ ലേറ്റായ? വരുന്ന വഴിക്ക് ബാറി കയറി, അതിന് മുടക്കമൊന്നുമില്ലല്ലോ. ഞാനൊരു സാരി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് നിനക്ക് ഓർമ്മയില്ല. എന്റെ അഭി വണ്ടി റിപ്പയർ ആയി, രൂപ 3000 പോയി, ATM 0 ബാലൻസ്, ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കഴിയുകയും ചെയ്തു. അപ്പോ വെള്ളടിച്ചതോ? എനിക്ക് കേക്കണ്ട, പ്രേമിച്ച് നടക്കുമോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാലും ഓക്കെ. ഒന്ന് പ്രസവിച്ചപ്പോ മാറ്റ് കുറഞ്ഞു പോയോ? ഓ, ചിരിക്കണ്ട, എനിക്കറിയാം. എങ്ങനെ എന്റെ അഭി വല്ലപ്പോഴെങ്കിലും ഒന്നും ഉടക്കാതിരുന്നോടെ? അതിന് ഞാനല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആയിക്കോട്ടെ, ഞാൻ തന്നെയാണ് സമ്മതിച്ചു. വാമ്പള്. ഓ, ഇന്നിപ്പ എനിക്കറിയാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായോണ്ടല്ലേ ഈ ജാട കാണിക്കുന്നത്. ഞാൻ ചുമ്മാ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിക്കാൻ പറഞ്ഞത്. സത്യം. എന്തിനാ ചിരിക്കുന്നത്? ഇപ്പോഴത്തെ പിള്ളേർ വിശ്വസിക്കാൻ പറ്റൂലേ? ഞാൻ നമ്മുടെ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്ക്. നമുക്ക് ആ സ്ഥലം അങ്ങ് വിറ്റാലോ? അതിന് അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, രജിസ്ട്രേഷനും 3 മാസം കൂടി ഉള്ളൂ. ഒരു ഐഡിയ കിട്ടണല്ലോ. നീ വല്ലതും അറിയണ്ട? ഓ, ഞാൻ പറഞ്ഞത് അതല്ല. നമുക്ക് ആ കാശങ്ങ് തിരിച്ചു വാങ്ങി വേറൊരു സ്ഥലം വാങ്ങിച്ചാലോന്ന്. എനിക്ക് ആ പ്ലാൻ ഒന്നും അത്ര ഇഷ്ടായില്ല. ഇത് തന്നെ കൊക്കിലൊതുങ്ങൂല. നീ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷറീസ് വില്ലയൊക്കെ ആയിരിക്കും. ഈ ഫ്ളാറ്റിന്റെ റെന്റ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണല്ല, അത് തന്നെ ഒരു കണക്കിന് ഒപ്പിക്കുന്നത്. അതിന് നിന്റെ ഒരു കെയറും കൂടി വേണം. അൺവാണ്ടഡ് തിങ്സ്, എക്സ്പെൻസസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എന്തിനീ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കിട്ടുന്നത്? അപ്പൊ നീ ഡ്രിങ്ക്സ് കഴിക്കുന്നതോ?
നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ വാട്ടർ ഫ്രണ്ട് വില്ലാസൊക്കെ വേണമെന്ന്? അതെന്തായാലും നടക്കൂല. എന്തായാലും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് കിട്ടിയില്ലേ? എന്റെ ലിയോ, അതൊന്നുമല്ല കാര്യം. പണം വേണം, അത് ഉണ്ടാക്കാനുള്ള വഴി നോക്കണം. നമ്മുടെ കല്യാണം കഴിയുമ്പോ നിനക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ സ്റ്റേറ്റ്സിലും യു കെയിലും ഒക്കെ അല്ലേ? അത് ഒന്നിച്ചു പഠിച്ചോര്, ട്രൈ ചെയ്ത നിനക്കും ആവായിരുന്നില്ലേ? ഞാൻ പറയണത് അതാ. എന്റെ അഭി എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവാൻ പറ്റൂല. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കം ടു ദി റിയാലിറ്റി, വി ആർ ഓൾ ലക്കി പീപ്പിൾ. കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ എത്രയോ പേര് ഭൂമിയിൽ ജീവിക്കണ്ടെന്നറിയോ? എനിക്ക് കേക്കട്ടെ നിന്റെ ഫിലോസഫി. ഫിലോസഫി വേണ്ടെങ്കി വേണ്ട, ബയോളജി ആവല്ലോ. ഡിയർ പേരൻസ്, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് മൾട്ടിപ്ലക്സ് എന്ന പ്രസ്റ്റീജ് പ്രോജക്റ്റിന്റെ രണ്ടാം ഘട്ട ആലോചന യോഗം എന്ന നിലയ്ക്കാണ്. ഇതിനു മുൻപ് നടന്ന പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ വൈഡ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പേരൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വിലയിരുത്താനാണ് ഈ ഡിവിഷൻ വൈസ് മീറ്റിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു. പേരൻസിൽ നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എൽ കെ ജി യു കെ ജി സ്റ്റുഡൻസിന്റെ പേരൻസായ നിങ്ങളിൽ നിന്നും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായ പ്രോജക്റ്റാണിത്. നിങ്ങളുടെ കംപ്ലീറ്റ് കോഓപ്പറേഷൻ ഈ പ്രോജക്റ്റിനുണ്ടാവണം. കോൺട്രിബ്യൂഷൻ എമൗണ്ട് വിത്തൌട്ട് ഇൻട്രസ്റ്റ് ആയി ആണെങ്കിൽ പോലും സ്റ്റുഡൻറ് ഈ സ്കൂളിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ സ്റ്റുഡൻറിൻ്റെയും പേരിവിടെ വായിക്കാം. പേരൻസിന് എഴുന്നേറ്റ് നിന്ന് അവരവരുടെ ഓഫറുകൾ പറയാവുന്നതാണ്. ആദർശ് മോഹൻ, 2 lakhs. ഉജ്വൽ എസ് മേനോൻ, 2.4 lakhs. സാനിയ മാത്യു, 2.5 lakhs. മിഥുൻ വിജയ്, 2.5. പ്രിയങ്ക ലിയോ ജോൺ, 3 lakhs. 3 lakhs. സോറി, not 3 lakhs, 50,000. oh 3 lakhs varadhu pottu 50,000 like 3 lakhs aadivayta ingane or offer kittu. 5 lakhs 2 lakhs 4 lakhs എനിക്ക് സാലറി മാത്രമല്ല ഉള്ളൂ, ഇൻസെന്റീവ് ഇല്ലല്ലോ. വേറെ ആർക്കും വേണ്ടിയല്ലോ, നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ റെപ്യൂട്ടഡ് സ്കൂളാവുമ്പം ഇതൊക്കെ യൂഷ്വലാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വല്ല തല്ലിപ്പൊളി സ്കൂളിലും കൊണ്ട് മോളെ ചേർക്കാം. ആകെ ഒരു മോളല്ലേ ഉള്ളൂ, 4-5 ഒന്നും ഇല്ലല്ലോ. അതെന്റെ കുറ്റാണോ? നീ സമ്മതിക്കണ്ടേ? ചേ